നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയയോ സഖ്യകക്ഷിയായ അമേരിക്കയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ആണവായുധം പ്രയോഗിക്കാൻ ഒരിക്കലും മടിക്കില്ല എന്ന ഭീഷണിയുമായി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വരികയാണ്. പോങ്കോയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഈ കിം ജോങ് ഉൻ. ഉത്തരകൊറിയ ആണവായുധം ഉപയോഗിക്കാൻ മുതിർന്നാൽ അത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കുമെന്ന് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യുൻ സുക് സോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രാജ്യത്ത് ഈ ആഴ്ച ആദ്യം നടന്ന സൈനിക പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തര കൊറിയ ആണവായുധം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതിന് ഈ ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ അമേരിക്കയുടെയും ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരും. ആ രാജ്യത്തെ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും അതെന്ന് യു പറയുകയാണ്. ഇതിനെതിരെയായിരുന്നു കിം ജോങ് ഉന്നിന്റെ പരാമർശം. ദക്ഷിണ കൊറിയയുടെ നേതാവ് വെറും പാവയാണെന്നായിരുന്നു കിം ജോങ് ഉന്നിന്റെ പരിഹാസം. ശത്രുക്കൾ ഉത്തര കൊറിയയുടെ പരമാധികാരത്തിനെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ആണവായുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സൈനിക ശക്തികളും ഒരു മടിയുമില്ലാതെ പ്രയോഗിക്കുമെന്ന് കിം ജോങ് ഉൻ പറഞ്ഞതായി KCNA റിപ്പോർട്ട് ചെയ്യുകയാണ്. ദക്ഷിണ കൊറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലാണുള്ളത്. ഉത്തര കൊറിയ അടുത്തിടെ ദക്ഷിണ കൊറിയയോട് ചേർന്നുള്ള അതിർത്തി മേഖലയിൽ 250 ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയ തങ്ങളുടെ പ്രധാന ശത്രുവാണെന്നും അതിർത്തിയിൽ ഒരിഞ്ച് പോലും കടന്നു കയറുവാനുള്ള ശ്രമം ഉണ്ടായാൽ അടുത്ത നിമിഷം തന്നെ യുദ്ധം സംഭവിക്കും എന്നുമാണ് കിം ജോങ് ഉൻ ഭീഷണി മുഴക്കുന്നത്. എന്തായാലും കിം ജോങ് ഉന്നിന്റെ ഭീഷണി ഏത് രീതിയിൽ തന്നെ അമേരിക്ക എടുക്കുമെന്ന് കണ്ടറിയണമുണ്ട്. കാരണം ആണവായുധങ്ങളുടെ രാജാവായിട്ടുള്ള അമേരിക്ക എന്ത് വില കൊടുത്തും തങ്ങളുടെ മേൽക്ക് വരുന്ന ഇത്തരം മുന്നറിയിപ്പുകളെ ഒന്നും തന്നെ ഒരു കാരണവശാലും അവർ മുഖവിലയ്ക്ക് പോലും എടുക്കാറില്ല. പക്ഷേ ഉത്തര കൊറിയ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. കാരണം കഴിഞ്ഞ ഉത്തര കൊറിയൻ സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ആണവായുധങ്ങളിലായിക്കോട്ടെ, ഈ മറ്റ് ഇത്തരത്തിൽ സയന്റിഫിക് കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ, കുറച്ച് കൂടുതൽ ടെക്നിക്കൽ പരമായൊക്കെ തന്നെ വളർച്ച കൈവരിച്ച ഒരു രാജ്യമായി ഉത്തര കൊറിയ മാറുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. പക്ഷേ അമേരിക്ക വെല്ലുവിളിക്കാറായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. പക്ഷേ വെല്ലുവിളികൾ ആർക്കും നടത്താമല്ലോ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വെല്ലുവിളിക്ക് എന്നാൽ പിന്നെ ഒരു ആണവായുധം പയറ്റിയേക്കാം എന്നൊക്കെ തന്നെ ഉത്തര കൊറിയ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ ഉത്തര കൊറിയയുടെ അന്ത്യമായിരിക്കും പിന്നെ കാണുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഉത്തര കൊറിയൻ സർക്കാർ ഇത്തരം ഒരു നീക്കം, അതിൽ പ്രധാനമന്ത്രി തന്നെ അല്ലെങ്കിൽ ഉത്തര കൊറിയന്റെ തലവൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അമേരിക്കയുടെ പ്രതികരണമെന്ന് കണ്ടറിയാം.